ഹായ് എല്ലാവർക്കും രമ്യ ശ്രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഒരു ട്രസ്ലച്ചസ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് കേക്ക് ഫ്ലോർ ആണ് എടുത്തേക്കുന്നത്. കേക്ക് ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റണം. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്ക് ഫ്ലോർ ആണത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 4 മുട്ട, 1/2 കപ്പ് പാല്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്. ഇതിൽ വാനില എസൻസ് കണക്കെങ്കിലും മറന്നു പോയിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ വേണം. ട്രസ്ലച്ചസ് കേക്കിൽ നമ്മൾ ബട്ടറോ ഓയിലോ ഒന്നും ആഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. അതിന് കേക്ക് ഫ്ലോർ ആദ്യം ഇടുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓവൻ ഇപ്പോൾ 175 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് എങ്കിലും പ്രീ ഹീറ്റ് ചെയ്യണം. നമുക്കിനി എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ എപ്പോഴും ഓരോന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാൻ നല്ലത്. കാരണം ചിലപ്പോൾ ഇടയിൽ കേടായ ഏതെങ്കിലും മുട്ട ഉണ്ടെങ്കിൽ മൊത്തം നശമായി പോകും. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണതായിരിക്കും. ഇപ്പോൾ ഞാൻ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ചേർക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. യോക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ 2 തുള്ളി വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ആ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് എഗ് യോക്ക് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. കുറേശ്ശേ ആയിട്ട് നമുക്ക് കേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. ഇനി നമുക്കിതൊരു സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശേ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്യണേ. എഗ് വൈറ്റിലുള്ള എയർ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകരുത്. ഇപ്പം നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. കേക്കിൻ്റെ ബാറ്റർ മുഴുവൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 165 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് ഡീമോൾഡ് ചെയ്യാം.
നല്ലോണം ചൂടാറണം ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്ക് വെറ്റിയാനുള്ള സിറപ്പ് ഉണ്ടാക്കാം അതിനൊരു സോസ് പാൻ വെച്ച് അതില് ഇത് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ചെറിയ ചൂടിലിട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കണം ഫ്രഷ് ക്രീമിന് പകരം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഈ ക്രീമിൻ്റെ അത് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് അല്ല വാനിലയുടെ പൗഡറാണ് കളർ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഒരു ടീസ്പൂൺ വാനിലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലോണം ചൂടാറുന്നവരേക്ക് മാറ്റി വയ്ക്കാം ഞാനിത് ഈ കേക്ക് പാനിൽ തന്നെയാണ് സെറ്റ് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് കേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇനി നമുക്ക് ഈ സിറപ്പ് മിൽക്ക് സിറപ്പ് അതിമേക്ക് നല്ലോണം മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം എല്ലാവരുടെയും ആയിട്ട് നന്നായിട്ട് സോക്കാവണം അതിൽ ഇപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുള്ളവർക്ക് ഒരു കാൽ കപ്പ് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചതിന് ശേഷം മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ക്ലിംഗ് ഫിലിം വെച്ച് റാപ്പ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 2 hours ഫ്രിഡ്ജിൽ വെക്കണം ഓവർ നൈറ്റ് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ക്ലിംഗ് ഫിലിം വെച്ച് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് നാളെ രാവിലെ എടുത്തിട്ട് ഇത് നമുക്ക് ഐസിങ് ചെയ്യാം അപ്പം നമുക്കിനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗള് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം മാക്ടോപ്പിൻ്റെ ആണ് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത് ഇതാദ്യം ലോ സ്പീഡിലും പിന്നെ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിയുണ്ട് വന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കേക്ക് നന്നായിട്ട് സോക്കായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്ത് കൊടുക്കാം ഇത് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ് കാരണം ലെയറിംഗ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അത് ഞാനൊരു ചെറിയ കോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം ഞാൻ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുകളിൽ സാധാരണ പിസ്താഷ്യൂസും റോസ് പെറ്റൽസ് ഒക്കെയാണ് ഇടുക പക്ഷേ ഇവിടെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കില്ല അത് കാരണം ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സിറപ്പ് ഉണ്ടല്ലോ കുറച്ച് അത് കഴിക്കുന്ന സമയത്ത് കേക്കിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിനും കൂടെ ഷെയർ ചെയ്യണം താങ്ക് യു